എസ്എഫ്ഐയുടെ ഭാരവാഹികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രചാരവേല നാട്ടിൽ നടക്കുന്നുണ്ട്. ആർഷോവിനെതിരെ നടന്ന പ്രചാരവേല അത്തരം ഒരു പ്രചാരവേലയാണ്. അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയും നടന്നിട്ടുണ്ട്. ആർഷോ പരീക്ഷ എഴുതിയിട്ടില്ല. ഓട്ടോണമസ് കോളേജ് ആയതുകൊണ്ട് ആ കോളേജ് റിസൾട്ട് വെബ്സൈറ്റിൽ കൊടുത്തു. പരീക്ഷ എഴുതിയോ ഇല്ലയോ എന്ന് നോക്കാവുന്നത് പരീക്ഷാ മാർക്കുകളുടെ കള്ളിയിലാണ്. ആ കള്ളിയിൽ മൂന്നാം സെമസ്റ്ററിന്റെ കാര്യത്തിൽ 0 0 0 എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഹാജരായിട്ടില്ല എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ പരീക്ഷ എഴുതിയിട്ട് 0 മാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് അതിനർത്ഥം. ആർഷോ തന്നെ പറഞ്ഞു പരീക്ഷ എഴുതിയിട്ടില്ല, അക്കാലത്ത് ജയിലിലായിരുന്നതുകൊണ്ട് പരീക്ഷ എഴുതാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ വലതുഭാഗത്തെ കള്ളിയിൽ പാസ്ഡ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സർട്ടിഫിക്കറ്റ് ഒരു മാധ്യമത്തിന് കിട്ടിയാൽ എങ്ങനെയാണ് അത് സംബന്ധിച്ച വാർത്ത നൽകേണ്ടത്? 2022 പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മാർഗരേഖയനുസരിച്ചാണ് വാർത്ത നൽകുന്നതെങ്കിൽ ആ വാർത്ത ആർഷോവിന് മഹാരാജാസ് കോളേജിൽ നിന്ന് വിതരണം ചെയ്ത സർട്ടിഫിക്കറ്റിൽ തെറ്റ് കടന്നുകൂടിയിരിക്കുന്നു. മാർക്കിന്റെ കള്ളിയിൽ 0 പാസ്ഡ് ഓർ ഫെയിൽഡ് എന്ന കള്ളിയിൽ പാസ്ഡ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് തയ്യാറാക്കിയത് ആരാണോ അവരെ പേരിൽ നടപടി വേണം. തയ്യാറാക്കിയത് ആ മാർക്ക് ലിസ്റ്റ് വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. അതിൻ്റെ താഴെ ഇത് പരിശോധിച്ചിട്ടുള്ള കോർഡിനേറ്ററുണ്ട്, അതുപോലെ തന്നെ പ്രിൻസിപ്പളുമുണ്ട്. അപ്പോൾ മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചവരുടെ കുറ്റത്തെ ആ മാർക്ക് ലിസ്റ്റ് വ്യാജമായി ആർഷോ സംഘടിപ്പിച്ചതാണ് എന്ന വ്യാജ വാർത്തയാണ് കൊടുത്തത്. എന്നാൽ മുൻ SFI പ്രവർത്തകന്മാരായ ചില അവർക്ക് അർഹതപ്പെടാത്ത ജോലി പരിചയ സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചു എന്നും മറ്റുമുള്ള പരാതി ഉയർന്നു വന്നപ്പോൾ സർക്കാർ മുഖം നോക്കാതെ നടപടി സ്വീകരിച്ചു. അതിൻ്റെ മേലെ ഒരു കേസുമുണ്ട്. ആ കേസിൻ്റെ അന്വേഷണം നടന്നു വരികയാണ്. അതോടൊപ്പം പുതുതായി ഒരു ആരോപണം ഉയർന്നു വന്നു. ആ ആരോപണം അന്വേഷണം നടത്തേണ്ട കാര്യമാണ്. ഒരാൾ ഡിഗ്രിക്ക് ഒരു കോളേജിൽ ചേർന്നു. ഡിഗ്രിക്ക് ചേർന്നതിന് ശേഷം അത് ഒഴിവാക്കി മറ്റൊരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഡിഗ്രിക്ക് തന്നെ ചേർന്നു. അങ്ങനെ ചേർന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റ് ശരിയാണോ തെറ്റാണോ? അങ്ങനെ സർട്ടിഫിക്കറ്റുമായി വന്നാൽ PG അഡ്മിഷൻ കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ? മറ്റൊരു സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയിട്ടുണ്ടെങ്കിൽ ആ ബിരുദം കേരളത്തിലെ സർവകലാശാലകളിലെ ബിരുദത്തിന് തുല്യമാണ്. ആ സർവകലാശാലയിൽ പഠിപ്പിക്കുന്ന സിലബസ് ഇവിടുത്തെ സിലബസുമായി തുലനം ചെയ്താൽ ശരിയാണ്. അവിടുന്ന് നൽകിയ സർട്ടിഫിക്കറ്റ് ഒറിജിനലാണ്. ഈ കാര്യങ്ങൾ ഇപ്പോൾ പരാതിയെ തുടർന്ന് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അന്വേഷണത്തിൽ തെറ്റ് ആര് ചെയ്താലും തെറ്റുണ്ടെന്ന് കണ്ടെത്തിയാൽ അത് തീർച്ചയായും നടപടിക്ക് നിയമപരമായി നീങ്ങുക തന്നെ ചെയ്യണം.